ഒരുമിച്ച് വചനവായനയിലേക്ക് പാസ്റ്ററെ നമുക്ക് ഇന്ന് വായിക്കേണ്ടത് യോശുവയുടെ പുസ്തകം 18-ാം അധ്യായമാണ്. വായിച്ചാട്ടെ 18-ാം അധ്യായം. അനന്തരം ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും ശീലോവിൽ ഒന്നിച്ചുകൂടി അവിടെ സമാഗമന കൂടാരം നിർത്തി. ദേശം അവർക്ക് കീഴടങ്ങിയിരുന്നു. എന്നാൽ ഇസ്രായേൽ മക്കളിൽ അവകാശം ഭാഗിച്ചു കിട്ടാതിരുന്ന 7 ഗോത്രങ്ങൾ ശേഷിച്ചിരുന്നു. യോശുവ ഇസ്രായേൽ മക്കളോട് പറഞ്ഞതെന്തെന്നാൽ, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദേശം കൈവശമാക്കുവാൻ പോകുന്നതിന് നിങ്ങൾ എത്രത്തോളം മടിച്ചിരിക്കും? ഓരോ ഗോത്രത്തിനും 3 പേരെ നിയമിപ്പീൻ. ഞാൻ അവരെ അയക്കും. അവർ പുറപ്പെട്ട് ദേശത്തുകൂടി സഞ്ചരിച്ച് തങ്ങൾക്ക് അവകാശം കിട്ടേണ്ടും പ്രകാരം കണ്ടെഴുതി എൻ്റെ അടുക്കൽ മടങ്ങി വരണം. അത് 7 പങ്കായി ഭാഗിക്കണം. യഹൂദ തൻ്റെ അതിർക്കകത്ത് തെക്ക് പാർത്തുകൊള്ളട്ടെ. യോസഫിൻ്റെ കുലവും തൻ്റെ അതിർക്കകത്ത് വടക്ക് പാർത്തുകൊള്ളട്ടെ. അങ്ങനെ നിങ്ങൾ ദേശം 7 ഭാഗമായി കണ്ടെഴുതി ഇവിടെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ. ഞാൻ ഇവിടെ നമ്മുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി ചീട്ടിടും. ലേവ്യർക്ക് നിങ്ങളുടെ ഇടയിൽ ഓഹരിയില്ലല്ലോ. യഹോവയുടെ പൗരോഹിത്യം അവരുടെ അവകാശം ആകുന്നു. ഗാദും രൂബേനും മനശ്ശെയുടെ പാതി ഗോത്രവും യഹോവയുടെ ദാസനായ മോശെ അവർക്ക് കൊടുത്തിട്ടുള്ള അവകാശം യോർദാന് കിഴക്ക് വാങ്ങിയിരിക്കുന്നു. അങ്ങനെ ആ പുരുഷന്മാർ യാത്ര പുറപ്പെട്ടു. ദേശം കണ്ടെഴുതുവാൻ പോയവരോട് യോശുവ, നിങ്ങൾ ചെന്ന് ദേശത്തുകൂടി സഞ്ചരിച്ച് കണ്ടെഴുതുകയും ഞാനിവിടെ ശീലോവിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി ചീട്ടിടേണ്ടതിന് എൻ്റെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യുവീനെന്ന് പറഞ്ഞു. അവർ പോയി ദേശത്തുകൂടി കടന്ന് നഗരവിവരത്തോടുകൂടെ ഒരു പുസ്തകത്തിൽ അത് 7 ഭാഗമായി എഴുതി ശീലോവിൽ യോശുവയുടെ അടുക്കൽ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അപ്പോൾ യോശുവ ശീലോവിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് അവർക്ക് വേണ്ടി ചീട്ടിട്ടു. അവിടെ വെച്ച് യോശുവ ഇസ്രായേൽ മക്കൾക്ക് ഗോത്ര വിഭാഗപ്രകാരം ദേശം വിഭാഗിച്ചു കൊടുത്തു. ബെന്യാമീൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി നറുക്കുവന്നു. അവരുടെ അവകാശത്തിൻ്റെ അതിർ യഹൂദായുടെ മക്കളുടെയും യോസഫിൻ്റെ മക്കളുടെയും മധ്യയെ കിടക്കുന്നു. വടക്കു ഭാഗത്ത് അവരുടെ വടക്കേ അതിർ യോർദാങ്കൽ തുടങ്ങി വടക്ക് എരിഹോവിൻ്റെ പാർശ്വം വരെ ചെന്ന് പടിഞ്ഞാറോട്ട് മലനാട്ടിൽ കൂടി കയറി ബേത്താവേൻ മരുഭൂമിയിങ്കൽ അവസാനിക്കുന്നു. അവിടെ നിന്ന് ആ അതിർ ബെഥേൽ എന്ന ലൂസിൻ്റെ തെക്കുവശം വരെ കടന്ന് താഴത്തെ ബേത് ഹോരോൻ്റെ തെക്കുവശത്തുള്ള മലവഴിയായി അദാരോത്ത് അദ്ദാരിലേക്ക് ഇറങ്ങുന്നു. പിന്നെ ആ അതിർ വളഞ്ഞ് പടിഞ്ഞാറേ വശത്ത് ബേത് ഹോരോന് എതിരെയുള്ള മല മുതൽ തെക്കോട്ട് തിരിഞ്ഞ് യഹൂദാ മക്കളുടെ പട്ടണമായ കിരിയത്ത് എയാരീം എന്ന കിരിയത്ത് ബാലായിങ്കൽ അവസാനിക്കുന്നു. ഇതുതന്നെ പടിഞ്ഞാറേ ഭാഗം. തെക്കേ ഭാഗം കിരിയത്ത് എയാരീമിൻ്റെ അറ്റത്ത് തുടങ്ങി പടിഞ്ഞാറോട്ട് നെപ്തോഹ വെള്ളത്തിൻ്റെ ഉറവ് വരെ ചെല്ലുന്നു. പിന്നെ ആ അതിർ ബെൻഹിന്നോം താഴ്വരയ്ക്കെതിരെയും രഫായീം താഴ്വരയുടെ വടക്കുവശത്തുമുള്ള മലയുടെ അറ്റം വരെ ചെന്ന് ഹിന്നോം താഴ്വരയിൽ കൂടി തെക്കോട്ട് യബൂസ്യാ പർവ്വതത്തിൻ്റെ പാർശ്വം വരെയും ഏൻ രോഗയിൽ വരെയും ഇറങ്ങി വടക്കോട്ട് തിരിഞ്ഞ് ഏൻ ശേമേശിലേക്കും അതുമ്മയും കയറ്റത്തിനെതിരെയുള്ള ഗലീലോത്തിലേക്കും ചെന്ന് രൂബേൻ്റെ മകനായ ബോഹാൻ്റെ കല്ലുവരെ ഇറങ്ങി അരാബായിക്കെതിരെയുള്ള മലഞ്ചെരിവിലേക്ക് കടന്ന് അരാബായിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. പിന്നെ ആ അതിർ വടക്കോട്ട് ബേത് ഹോഗ്ലയുടെ മലഞ്ചെരിവ് വരെ കടന്ന് തെക്ക് യോർദാൻ്റെ അഴിമുഖത്ത് ഉപ്പുകടലിൻ്റെ വടക്കേ അറ്റത്ത് അവസാനിക്കുന്നു. ഇത് തെക്കേ അതിർ. അതിൻ്റെ കിഴക്കേ അതിർ യോർദാൻ ആകുന്നു. ഇത് ബെന്യാമീൻ മക്കൾക്ക് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശത്തിൻ്റെ ചുറ്റുമുള്ള അതിരുകൾ. എന്നാൽ ബെന്യാമീൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ പട്ടണങ്ങൾ എരിഹോ, ബേത് ഹോഗ്ല, ഏമെക് കെസീസ്, ബേത് അരാബ, സെമാറയീം, ബെഥേൽ അവീം, പാര, ഒഫ്ര, കേഫാർ അമ്മോനി, ഒഫ്നി, ഗേബ, ഇങ്ങനെ 12 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും ഗിബയോൻ, രാമ, ബേരോത്ത്, മിസ്പെ, കെഫീര, മോസ, രക്കേം, ഇർപേൽ, തരല, സേല, ഏലേഫ്, യെരുശലേം എന്ന യബൂസ്യ നഗരം, ശിബയത്ത്, കിരിയത്ത്, ഇങ്ങനെ 14 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ഇത് ബെന്യാമീൻ മക്കൾക്ക് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശം. ദൈവതിരുനാമത്തെ പിന്നെയും സ്തുതിച്ചുകൊണ്ട് നമ്മൾ ഈ വായിച്ച വേദഭാഗത്തിൻ്റെ
വിശകലനത്തിനായി കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ആശ്രയിക്കുകയാണ്. 18-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം ആദ്യത്തെ വാക്യം തന്നെയാണ്. ആദ്യത്തെ വാക്യത്തിൽ ഇങ്ങനെ പാസ്റ്ററെ, അനന്തരം ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും ഷീലോവിൽ ഒന്നിച്ചുകൂടി അവിടെ സമാഗമന കൂടാരം നിർത്തി ദേശം അവർക്ക് കീഴടങ്ങിയിരുന്നു. സമാഗമന കൂടാരം കഴിഞ്ഞ 40-ഓളത്തോളം വർഷമായി ഇസ്രായേൽ ജനത്തിൻ്റെ സന്തത സഹചാരി എന്ന വണ്ണം അവരോട് കൂടെ പ്രത്യേകമായിരിക്കുന്ന നിലവാരത്തിൽ ഇസ്രായേൽ മരുഭൂമിയിലേക്ക് വന്ന് 2 വർഷം കൊണ്ട് പണി പൂർത്തീകരിച്ച് അവിടെ മുതൽ അവർ യാത്ര ചെയ്ത സ്ഥലത്തെല്ലാം മാറി മാറി പാളയമടിച്ചപ്പോൾ സമാഗമന കൂടാരമായിരുന്നു അവരുടെ കേന്ദ്രസ്ഥാനം. സമാഗമന കൂടാരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അഹരോൻ്റെ, മോശയുടെ, മിര്യാമിൻ്റെ കൂടാരം അതിനോടനുബന്ധപ്പെട്ട് 12 ഗോത്രങ്ങളെ കൊടിയടയാളങ്ങളോടുകൂടെ ദൈവമായ കർത്താവ് ക്രമീകരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ സുദീർഘമായിരിക്കുന്ന കാലഘട്ടം മരുഭൂമിയിൽ അവരോട് കൂടെയായിരുന്ന ഈ കൂടാരം കനാനിലേക്ക് എത്തിച്ചേർന്നിട്ട് അതെല്ലാം തകശ്ശുതോലുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതും പെട്ടവും കാര്യങ്ങളെല്ലാം അതുപോലെ മൂടപ്പെട്ട് കിടക്കുന്നതുമാണ്. അത് ഇവിടെ വന്നിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 6-7 വർഷങ്ങൾ പിന്നിട്ടു കനാനിലേക്ക് അവരെത്തിയിട്ട് കഴിഞ്ഞ ദിവസത്തെ കണക്കുകളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നു. അത്രയും വർഷങ്ങൾ പിന്നിട്ടിട്ട് സമാഗമന കൂടാരം വന്ന് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് സുരക്ഷിതമായിട്ട് അവർ വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ 18-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ യോശുവ പെട്ടെന്ന് സമാഗമന കൂടാരം ഷീലോവ് എന്നറിയപ്പെടുന്ന ഈ കനാൻ പ്രദേശത്തിൻ്റെ ഏകദേശം നടുഭാഗത്ത് യെരുശലേമിലേക്ക് പോകുന്ന വലിയൊരു പെരുവഴി അഥവാ ഹൈവേയുടെ ആ കടന്നു പോകുന്ന പട്ടണത്തിൽ അവിടെയാണ് സമാഗമന കൂടാരം നിവർത്തിയത്. ഇപ്പോൾ സമാഗമന കൂടാരം നിവർത്താൻ പെട്ടെന്ന് ഇതുവരെ 7 വർഷത്തോളം സമാഗമന കൂടാരത്തെ മറന്നു എന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും അതൊരു അവരൊരു സാധാരണ ശരിക്കും സമാഗമന കൂടാരം പ്രധാനപ്പെട്ട ഒരു ഇതാണ്. യോശുവയുടെ കാലഘട്ടത്തേക്കും പെട്ടകം പുറത്തേക്ക് എടുത്തു, പെട്ടകത്തെ അവർ കൈകാര്യം ചെയ്ത് നിർത്തിയിരിക്കുന്നു. എങ്കിലും കൂടാരം കൂടാരമായിട്ട് അങ്ങനെ നിവർത്തപ്പെട്ടില്ലായിരുന്നു ഇവിടെ വന്നതിന് ശേഷം. എന്നാൽ 18-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ, ചില വർഷങ്ങൾ പിന്നിടുമ്പോൾ, പെട്ടെന്ന് യോശുവ സമാഗമന കൂടാരം ഷീലോവിൽ നിർത്തുകയാണ്. 2 കാര്യങ്ങൾ അതിൽ നിന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് നമുക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. 1, ഇവിടെ സമാഗമന കൂടാരം നിവർത്തി അവരൊന്നിച്ചുകൂടി നിർത്തിയപ്പോഴത്തേക്കും ദേശം അവർക്ക് കീഴടങ്ങി ഇരുന്നു എന്ന് അവിടെ കാണാൻ കഴിയുന്നു. ദേശം അവർക്ക് ഒരു പരിധിവരെ പ്രശ്നങ്ങളില്ലാതെ നിൽക്കുകയാണ്. കാരണം ഹായിൽ മാത്രമാണ് ചില യുദ്ധം അവർക്കുണ്ട്, എന്നാൽ പോലും ചില പ്രതിസന്ധി അധികം നേരിടേണ്ടി വന്നത്. അതിനകത്തും ദൈവം അവർക്ക് ജയം കൊടുത്തു പിന്നത്തേതിൽ. അപ്പോൾ ചെല്ലുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ വാഗ്ദത്ത പ്രകാരം പട്ടണം അവരുടെ കൈക്കീഴിൽ ആയിരിക്കുകയാണ്. എങ്കിലും സമാഗമന കൂടാരം നിർത്തിയതിനോട് ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവോട് എഴുതിയിരിക്കുന്നത് ദേശം അവർക്ക് കീഴടങ്ങിയിരുന്നു എന്നുള്ളതാണ്. എൻ്റെ മനസ്സിൽ ഈ ഭാഗം വായിച്ചപ്പോൾ പൊങ്ങി വന്നത്, ഇന്നലെ നമ്മൾ ധ്യാനിച്ച് നിർത്തിയത് 17-ാം അധ്യായമാണ്. 17-ാം അധ്യായത്തിന് അതൊരു ചെറിയ മുറുമുറുപ്പോടു കൂടിയാണ്. ഇതുവരെ ഇല്ലാത്ത സ്ഥിതിയിൽ ആരാണ്? യോസേഫിൻ്റെ മക്കൾ അഥവാ എഫ്രായിമും സ്തോത്രം മനുഷ്യയും അവർ രണ്ട് കൂട്ടരും കൂടി വന്നിട്ട് ഇച്ചിരി എന്താ പറയുക, യോശുവയോട് പരാതിയാണോ വെച്ചാൽ പരാതിയാണ്. അവർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഞങ്ങൾ വലിയൊരു കൂട്ടമാണ്, അനുഗ്രഹിച്ച് ഞങ്ങളെ ദൈവം വലുത് കൂട്ടമാക്കിയിരിക്കുന്നു, ഒരു നറുക്കും ഓഹരിയും മാത്രം നീ ഞങ്ങൾക്ക് തന്നതെന്ത് എന്ന് ചോദിച്ചു. അതൊരു ഈ വസ്തു ഇന്നലെ പറഞ്ഞ വസ്തുവീതം വയ്ക്കുന്ന സമയത്ത് എല്ലായിടത്തും ഇച്ചിരി പ്രശ്നം ആരെങ്കിലും ഉണ്ടാക്കാറുണ്ട്. എന്നതുപോലെ ഇവർ എല്ലാ ഗോത്രത്തിനൊന്നും കൊടുത്തില്ല, 5 ഗോത്രങ്ങൾക്കാണ് അവകാശിപ്പ് കൊടുത്തിട്ടുള്ളൂ. എഫ്രായിമിനും മനശ്ശെക്കും പിന്നെ യഹൂദയ്ക്കും പിന്നെ രൂബേനർക്കും ഗാദിർക്കും, അങ്ങനെ അത്രയും പേർക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത്, അവകാശമായി കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവർ രണ്ടുപേരും കൂടി കൂട്ടരും കൂടി വന്നിട്ട് യോശുവയോട് അങ്ങനെ ചോദിച്ചത് യോശുവ ശരിക്കും ഗ്രഹിച്ചറിഞ്ഞു. ഇതൊരു വലിയ പ്രശ്നത്തിൻ്റെ തുടക്കത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ എന്നതിനെക്കുറിച്ച് ഗ്രഹിച്ചറിഞ്ഞു. ആ ഒരു വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം, കാരണം അവിടെ ഒരു നാളുകളിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ഓരോരുത്തരും കൊടുത്ത വസ്തു, അത് സാധാരണ വീട്ടിൽ പറയുന്ന പോലെ അപ്പം ഞങ്ങൾക്ക് പാറയുള്ള സ്ഥലം തന്നു, വഴിയില്ലാത്ത സ്ഥലം തന്നു, ഏറ്റവും പുറകിൽ തന്നു, അനിയനെ ഏറ്റവും നല്ലത് കൊടുത്തു, വീട് കൊടുത്തു എന്നൊക്കെ, പിന്നെ ജീവിതകാലം മുഴുവൻ പഴിയും പരിഭവവും കേൾക്കുന്നൊരു സ്ഥിതി എപ്പോഴും ഉണ്ടാകാറുള്ളത് പോലെ യോശുവയുടെ മുമ്പിലേക്ക് ആദ്യമായിട്ട് ഇവരൊരു വിഷയം, ഒരു ചോദ്യം ചെയ്യൽ പോലെ എടുത്തിട്ടു. യോശു പറഞ്ഞു, നിങ്ങൾ പോയി കാട്ടിൽ പോയൊരു കാര്യം ചെയ്തു, ഇതാണ് എല്ലാവർക്കും വീതം വെച്ച് കൊടുക്കണ്ടേ, അപ്പോൾ അതുകൊണ്ട് ബാക്കി നിങ്ങൾ കാട് വെട്ടി തെളിച്ചെടുത്തോളാം പറഞ്ഞു. ഇന്ന് നമ്മൾ ചിന്തിച്ചാണ് അതെല്ലാം കേട്ടോ, അതിനുവേണ്ടി നമ്മൾ മുട്ടുകുത്തം ചെയ്തതാണ്.
ഇതിൽ നിന്ന് ഗ്രഹിച്ചൊരു പാഠം എന്ന നിലയ്ക്ക് പെട്ടെന്ന് സമാഗമന കൂടാരം നിവർത്തി. ശരിക്കും അതൊരു ആത്മീക ലക്ഷണമാണ്. യാഗപീഠം പണിയുക, കൂടാരം നിവർത്തുക എന്നൊക്കെ പറയുന്നത് ആത്മീക ലക്ഷണമാണ്. പ്രശ്നം ഉണ്ടാകുവാണെങ്കിൽ കൂടാരം നിർത്തുക എന്നുള്ള ചിന്തയല്ല ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ യോശുവയെ കുറ്റം പറയുകയല്ല, അതിനോട് യോഗ്യത നമുക്കില്ല. പക്ഷേ കൂടാരം ഒരു വിഷയം മണത്തറിയുമ്പോൾ, ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ ചെറിയ തരിപ്പുണ്ടാകുമ്പോൾ, അവിടെ പെട്ടെന്ന് ആരോടും ചോദിക്കാതെ ഈ കാര്യത്തെ യോശുവ നിർവഹിക്കുകയാണ്. നിങ്ങളോട് ഞാൻ സ്നേഹത്തോടെ ഇന്ന് രാവിലെ പറയാം, ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വലിയ വിഷയമാകുന്നതിനേക്കാൾ മുമ്പ് ഇങ്ങനെ വ്യാഖ്യാനിക്കട്ടെ രാവിലെ, അതിനെ ആത്മീകം കൊണ്ട് എതിർക്കാൻ നോക്കണം. നമുക്ക് വേണമെങ്കിൽ പോലീസിനെ വിളിക്കാം, കുടുംബയോഗക്കാരെ വിളിക്കാം, ഇതും പൊക്കി പിടിച്ചുകൊണ്ട് വേണമെങ്കിൽ നമ്മുടെ സഭാ കമ്മിറ്റിയിലേക്ക് ചെല്ലാം, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുവട്ടത്ത് ഒത്തിരി സാധ്യതയുണ്ട് അല്ലേ. അല്ലെങ്കിൽ വേണേ അങ്ങേറ്റം വേണമെങ്കിൽ വലിയ ഗുണ്ടായുസോ എന്തൊക്കെ വേണം ചെയ്യാം, ഇതൊക്കെ ഉള്ളതാണ് ഈ നാട്ടിൽ, അതുകൊണ്ട് അങ്ങനെ പറയുന്നുള്ളു. പക്ഷെ യോശുവ ചെറിയ പ്രശ്നം, ഒരു ചെറിയ പ്രശ്നം, അവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല, വഴക്കൊന്നും ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കിയില്ല, ഒരു ചെറിയ അസംതൃപ്തിയുടെ സംഭാഷണം ഈ കഠിനാധ്വാനത്തിൻ്റെ മധ്യത്തിൽ യോശുവയുടെ കാതിൽ കേട്ടപ്പോൾ, പരിശുദ്ധാത്മ പ്രേരിതനായിട്ടായിരിക്കാം അദ്ദേഹം 7 വർഷങ്ങൾക്ക് ശേഷം കനാനിലെത്തിയതിന് ശേഷം തകശ്ശുതോല് കൊണ്ട് ചുറ്റിക്കെട്ടി വെച്ചിരുന്ന കൂടാരം എടുത്ത് നിർത്തി കൂടാരത്തെ. ഞാനിങ്ങനെ മനസ്സിലാക്കുന്നു, ചെറിയ വിഷയങ്ങളെ ആത്മീകം കൊണ്ട് നേരിടുക. ആത്മീയം കൊണ്ട് നേരിടുക എന്ന് പറഞ്ഞാൽ വെല്ലുവിളിയോട് ഞാൻ എന്നാൽ വെള്ളം കുടിക്കാതെ ഉപവസിക്കാൻ ഇരിക്കാൻ എന്നെ കാണിച്ചു തരാൻ നീ 90 മുറ്റത്തില്ല എന്നൊക്കെ പറയുന്നത് ആത്മീയം കൊണ്ട് നേരിടാനാണ്. അത് വേറെ ടൈപ്പ് ഒരു ആത്മീയ വെല്ലുവിളിയാന്ന് പറയാം. അതല്ല ഇവിടെ സമാഗമന കൂടാരം നിർത്തി. അനേക വിഷയങ്ങൾ യോശുവ കണ്ടിട്ടുണ്ട് കൂടാരത്തിനകത്ത് പരിഹരിക്കപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ ദൈവസ്നേഹത്തിൽ പറയാം, പ്രശ്നം വലുതാകുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ ചെറുക്കൻ ചെറിയ രീതിയിൽ അപ്പനെതിരെ സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും വലിയ ചീത്തയൊന്നും പറഞ്ഞില്ല എങ്കിലും അവൻ 12-ാം ക്ലാസ് കഴിഞ്ഞു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഈ ഭാര്യഭർത്തൃ ബന്ധം പുതുതായിട്ട് തുടങ്ങി ചെറിയ കല്ലുകടി പോലെ നിങ്ങൾക്ക് തോന്നിയാൽ, പ്രതീക്ഷിച്ചതുപോലല്ല കാര്യങ്ങൾ പോകുന്നത് എന്ന് ഒരു മനസ്ഥിതി ഉണ്ടായാൽ, അതിനെ ആത്മീകം കൊണ്ട് കൂടാരം നിവർത്തുക എന്ന് പറഞ്ഞൊരു സ്ഥിതി ഇന്നില്ല, പുതിയ നിയമത്തിലാണ് നിൽക്കുന്നത്. പക്ഷെ അതിനെ പ്രാർത്ഥന കൊണ്ട്, ഉപവാസം കൊണ്ട്, നിങ്ങളുടെ ആത്മീകം അവിടെ നിവരണം. അവിടെ നിങ്ങൾ നിവർന്ന് നിന്നിട്ട് നിങ്ങളുടെ ശബ്ദം അവിടെ ഉയരുകയല്ല, നിങ്ങളുടെ വീട്ടുകാരുടെ പ്രൗഢ അവിടെ ഉയരുകയല്ല, നിങ്ങളുടെ പഴയ കാല ജീവിതം അവിടെ ഉയരുകയല്ല. ഞാനത്ര മോശക്കാരനൊന്നുമല്ല, ഞാൻ ആരാന്ന് കാണിച്ചു തരാൻ, നിങ്ങളാ ഉയർന്നത്, കൂടാരമല്ല ഉയർന്നത്. വീട്ടുകാരുടെ ഗുണം പറഞ്ഞാൽ അതാ, നിങ്ങളുടെ ഇന്നലത്തെ കഴിവും പ്രസക്തിയൊന്നുമല്ല. നിങ്ങൾ പ്രശ്നത്തിലാണോ? നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, പ്രശ്നത്തിലാണോ? അവിടെ ആത്മീകം നിർത്തട്ടെ, ഉണരട്ടെ, അല്ലെങ്കിൽ അത് ഉയരട്ടെ. അങ്ങനെ ഉയരുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഉദ്ദേശം കീഴടങ്ങി, അവർക്ക് കാര്യങ്ങൾക്ക് ഒരു കീഴടങ്ങൾ അവിടെ നടന്നു. എവിടെ ആത്മീകം ഉയർന്നിട്ടുണ്ടോ അവിടെ പ്രശ്നങ്ങൾ ഒതുങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എവിടെയാണോ ഉപവാസവും പ്രാർത്ഥന, എവിടെ ആത്മീകം കെട്ടടങ്ങിയിട്ടുണ്ടോ, ഉറപ്പ്, ഭയങ്കര ദൈവപ്രവർത്തനം നടന്ന പല പ്രാദേശിക സഭകളെയും നമുക്കറിയാം. നമ്മുടെ കേരളക്കരയിൽ അന്നേ കാലത്ത് കർത്തൃദാസന്മാരൊക്കെ ശക്തന്മാരിരുന്ന കാലത്ത് വണ്ടിക്കകത്തൊക്കെ കെട്ടിക്കൊണ്ട് ഭൂതാത്മാക്കളെ ബാധിച്ചവരെയും മാനസിക രോഗികളെയും കൊണ്ടെന്നൊക്കെ സൗഖ്യമാക്കിയ പ്രസിദ്ധമായിരിക്കുന്ന പല സഭകളിലും ആത്മീകം താത്തിക്കെട്ടി മറ്റു പലതും ഉയർന്നപ്പോൾ അത് 8 കഷണമായിട്ട് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ ഒരു നിശബ്ദ മൂക സാക്ഷിയായി നിൽക്കുന്ന ഒരുപാട് എന്താ പറയുക, ഒരു ദീപസ്തംഭം പോലെ, ദീപസ്തംഭം എന്ന് പറയാൻ പറ്റില്ല, കെട്ടുപോയ ദീ പോലെ അണഞ്ഞ വിളക്ക് പോലെ നിൽക്കുന്ന കാണാൻ കഴിയും. ആത്മീകം ഉയർന്നിടത്തെല്ലാം പ്രശ്നം ഒതുങ്ങിയിട്ടുണ്ട്. അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. കൂടാരത്തെക്കുറിച്ച് 1-2 കാര്യം കൂടി പറയാം. ഈ ഷീലോവിൽ ഇത് ഇവിടെ ഈ ആദ്യമായിട്ട് കനാനിൽ വന്നിട്ട് ഷീലോവിലാണ് കൂടാരം അടിച്ചത്. നമുക്കറിയാം, 1 ശോമേലിൻ്റെ പുസ്തകത്തിൽ ഹന്നയൊക്കെ, ശോമേൽ പ്രവാചകൻ ജനിക്കുന്നതിന് ആ സമയത്ത് ഹന്നയൊക്കെ പോയി എല്ലാ ആണ്ടിലും അവിടെ പോയി ഷീലോവിലെ ആലയത്തിൽ പോയിട്ടാണ് പ്രാർത്ഥിക്കാറുള്ളത്. അവിടെ ചെറിയ മന്ദിരവും പണിതു, ഇതൊരു കൂടാരം നിവർത്തി പിന്നത്തേതിൽ മന്ദിരം പണിതു എന്നാണ് അവിടെ മന്ദിരം, ആലയം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഷോമേലിൻ്റെ പുസ്തകത്തിൽ. ഇവിടെ കൂടാരമാണ് എഴുതിയിരിക്കുന്നത്. അതിനെ പിന്നത്തെ തിരിച്ചു ഡെവലപ്പാക്കി, അങ്ങനെയാണല്ലോ പണി നടക്കുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിനകത്ത് നമ്മൾ കാണുന്നുണ്ട്, എത്രാമത്തെയാണ് വാക്യം ഞാൻ പറയാം, 21-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം വായിക്കണ്ട, അവിടെ എഴുതിയിട്ടുണ്ട് ആണ്ടുതോറും ഷീലോവിൽ ഉത്സവം നടക്കാറുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ എസ്റ്റാബ്ലിഷായിട്ട് കാര്യങ്ങൾ നടത്താൻ തുടങ്ങി ഷീലോവിൽ. എന്നാൽ 1 ശോമേലിൻ്റെ പുസ്തകം 4-ലൊക്കെ വരുമ്പോഴാണ് പെട്ടകം ഫെലിസ്തീൻ പിടിച്ചുകൊണ്ട് പോകുന്നത്. ബൈബിളിനകത്ത് എഴുതിയിട്ടില്ലെങ്കിലും വ്യാഖ്യാതാക്കൾ അനുമാനിക്കുന്നു
പെട്ടകം പിടിച്ചോണ്ട് പോകുമ്പോൾ ഈ മന്ദിരം കൂടി അവർ നശിപ്പിച്ചിട്ടാണ്, അല്ലെങ്കിൽ ശീലോവിലെ ഏതും കൂടെ നശിപ്പിച്ചിട്ടാണ് പോയതെന്ന് അനുമാനിക്കുന്നു. ശരിയായിരിക്കാം അത്. പിന്നെ നമ്മൾ കാണുന്നത് ശൗല് രാജാവായിരിക്കുന്ന സമയത്ത് ആലയം കാണുന്നത് നോബിലാണ്. നോബില് ഒന്ന് ശോമേൽ 21 ഒന്ന് മുതൽ താഴേക്ക് വായിക്കുമ്പോൾ ശൗലിനെ പേടിച്ച് ദാവീദ് കാട്ടിലൂടെ അലയുന്ന സമയം ആഹാരത്തിന് ബുദ്ധിമുട്ടുമ്പോൾ നോബിൽ ദൈവത്തിൻ്റെ പുരോഹിതനായിരിക്കുന്ന അഭിമേലക്കിൻ്റെ അടുക്കൽ ചെല്ലുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഷീലോവിലല്ല, നോബിലേക്ക് മാറി. ഫെലിസ്തീനെ പേടിച്ചിട്ടായിരിക്കാം അവിടെ നിന്ന് മാറി. നോബിൽ കൂടാരമടിച്ചു. അന്നും ആ ദൈവത്തിൻ്റെ മന്ദിരം പണിയപ്പെട്ടിട്ടില്ല. അവിടെയാണ് എന്താ പറയുക, ഗോലിയാത്തിൻ്റെ വാളൊക്കെ എടുത്തു വെച്ച് അതെടുത്ത് ദാവീദിന് കൊടുക്കുക ചെന്ന് ബൃഹത്തായ സംഭവങ്ങൾ നടക്കുന്നത്. നോബിലാണ് രണ്ടാമത്. പിന്നെ ഹെബ്രോണിലേക്ക് അല്ലെങ്കിൽ പ്രധാന നഗരത്തിലേക്ക് ദാവീദ് തന്നെ കൊണ്ടുവന്നു. അത് ദാവീദ് ശൗലിന് ശേഷം 2 ശൗമേൽ 6:17 നിങ്ങൾ വായിച്ചു നോക്കിയാൽ അവിടെ കാണാൻ കഴിയുന്നു, പെട്ടകം വീണ്ടും കൊണ്ടുവന്ന് നോബിലേക്കല്ല, ദാവീദിൻ നഗരത്തിൽ കൊണ്ടുവന്ന് അതിനായിട്ട് അടിച്ചിരുന്ന കൂടാരത്തിനകത്ത് അതിനെ വെച്ചു. അപ്പോൾ കൂടാരം അവിടെ മൂന്നാമത്തത് ഹെബ്രോനിൽ ദാവീദിൻ്റെ നഗരത്തിലേക്ക് കൊണ്ടുവന്നു. അവിടെയാണ് എരിശിലേമിലേക്ക് എന്ന് പറയാം കേട്ടോ, എരിശിലേമിൽ. എരിശിലേമാണല്ലോ ദാവീദിൻ്റെ നഗരം. അവിടേക്ക് കൊണ്ടുവന്നു. പിന്നെയാണ് എരിശിലേമിൽ ശലോമോൻ ദൈവാലയം പണിയുന്നത്. അത് നോർത്തിരുന്നാൽ എഴുതി വെച്ചാൽ നല്ലതാണ്. കനാനിൽ വന്നിട്ട് ദൈവാലയം അല്ലെങ്കിൽ കൂടാരം ഉണ്ടായിരുന്ന സ്ഥലം അവിടെയാണ്. ഷീലോവിലായിരുന്നു, പിന്നെ നോബിലായിരുന്നു, പിന്നെ എരിശിലേമിലായിരുന്നു, പിന്നെ ദൈവാലയം പണിതു. അങ്ങനെയാണ് എൻ്റെ ക്രമീകരണം പോകുന്നത്. എന്താണെങ്കിൽ യോശുവ കൂടാരം നിവർത്തിയതോടുകൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി. മാത്രമല്ല യോശുവ, ഇതോടെ പറഞ്ഞ് നമുക്ക് മുട്ടുകുത്താം, യോശുവ ഒരു പ്രശ്ന പരിഹാരകനാണ്. പ്രശ്ന പരിഹാരകർ വളരെ ചുരുക്കമുള്ളൂ ലോകത്തിൽ കേട്ടോ, നമ്മുടെ കൂട്ടായ്മയ്ക്കകത്തും ചുരുക്കമുള്ളൂ. പറയൂ എല്ലാവരും, പക്ഷെ മിക്കവാറും പേരെല്ലാം പ്രശ്നം ഉണ്ടാക്കുന്നവരാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ, ചെറിയ ചെറിയ വിഷയത്തിന് പിടിവാശിക്കാരാണ്, വിട്ടുകരാൻ മനസ്സില്ലാത്തവരാണ്, സ്വഭാവം മാറ്റാൻ മനസ്സില്ലാത്തവരാണ്. ആരെന്തൊക്കെ പറഞ്ഞാലും പെട്ടെന്ന് കോപിഷ്ടരാണ്. അപകടമാണ്, രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്. നമുക്ക് നമ്മളെ തന്നെ മാറ്റാൻ പറ്റിയെങ്കിൽ മാത്രമേ പ്രശ്നം പരിഹരിക്കുകയുള്ളൂ. ഞാൻ ഒരു ഇഞ്ച് അങ്ങോട്ടോ അങ്ങോട്ടോ മാറത്തില്ല. പ്രശ്നമെല്ലാം കൂടി പാസ്റ്റ് പ്രാർത്ഥിച്ച് പരിഹരിക്കാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതിനുവേണ്ടി വെറുതെ നമ്മൾ സമയം കളയണ്ട. നമ്മൾ മാറിയാലേ പ്രശ്നങ്ങൾ മാറുള്ളൂ. യോശു എന്ത് ചെയ്യുന്നറിയാമോ, താഴെ വായിച്ചത് ഇങ്ങനെയാണ്, ഇവർക്കൊരു മടി ഉണ്ടായി. മൂന്നാമത്തെ വാക്യത്തിൽ യോശു ഇസ്രായേൽ മക്കളോട് പറഞ്ഞത് എന്തെന്നാൽ, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദേശം കൈവശമാക്കാൻ പോകുന്നത് നിങ്ങൾ എത്രത്തോളം മടിച്ചിരിക്കും. 7 ഗോത്രങ്ങൾക്ക് ഇനി അവകാശം വിഭജിക്കണം, 5 ഗോത്രമായുള്ളൂ. അപ്പോഴത്തേക്ക് ഇവർക്കൊരു മടി വന്നു, അവർക്കൊരു എന്തോ ഒരു കുത്തിത്തിരിപ്പ് അതിനകത്തുണ്ടായി. ഈ യോസഫിൻ്റെ മക്കൾ പറഞ്ഞുകൊണ്ട് പിന്നെ ഇങ്ങനെക്ക് ഇഷ്ടമുള്ള ചീട്ടൊക്കെ ഇട്ടാലും അങ്ങനെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു, അറിയില്ല നമുക്ക്. എന്തോ ഒരു മടി ഉണ്ടായി. പെട്ടെന്ന് യോശുവ മറ്റവരുടെ പരാതി പരിഗണിച്ചുകൊണ്ട്, അതായത് നീ ഇച്ചിരി ഓഹരിയും ഞറക്കും ഞങ്ങൾക്ക് നട്ട് ഞങ്ങളെ ഒഴിവാക്കുവാണോ എന്ന് ചോദിച്ചത് കൊണ്ട് യോശുവ പറഞ്ഞൊരു പുസ്തകവും പേനയെടുത്തുകൊണ്ട് പോവുക, ദേശം മുഴുവൻ ചുറ്റി നടക്കുക, നിങ്ങൾ ദേശത്തിൻ്റെ അതിരുകളെല്ലാം നിശ്ചയിച്ച് എഴുതിക്കൊണ്ട് വരിക, എന്നിട്ട് നമുക്ക് ചീട്ടിട്ടെടുക്കാമെന്ന് പറഞ്ഞു. ഒരു ചെറിയ ഫ്ലെക്സിബിലിറ്റി, കാരണം ഒരു ചെറിയ മാറ്റം, അവർക്കും കൂടി ഒരു അവകാശം അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്, നിങ്ങൾ പോയി നോക്കിയിട്ട് വരാൻ പറഞ്ഞുകൊണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിയമലംഘനങ്ങൾ നടത്താതെ പരിഹാരത്തിനുള്ള വഴികൾ നോക്കുന്നവനാണ് യഥാർത്ഥ ലീഡർ. യോശുവ പെട്ടെന്ന് പറഞ്ഞു, അത് ഞാനിങ്ങനെയൊക്കെ ഞറക്കിടും, അത് മേടിക്കുന്ന വേണമെങ്കിൽ ചെയ്ത് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം, കാരണം അദ്ദേഹം ദൈവം ഏൽപ്പിച്ചിരിക്കുകയല്ലേ. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് നിങ്ങൾ പോയി എല്ലാം നോക്കിയിട്ട് വാ, നിങ്ങൾ എഴുതിക്കൊണ്ടു വാ, എന്നിട്ട് നമുക്ക് എല്ലാം കൊണ്ടും ഞറക്കിടാന്ന് പറഞ്ഞു. അങ്ങനെ ഞറക്കിട്ടു, പ്രശ്നം പരിഹരിക്കാൻ തുടങ്ങി. നമുക്കിന്ന് ദൈവത്തോട് മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. 2 കാര്യങ്ങൾ. ഒന്ന്, കർത്താവേ, ചെറിയ ചെറിയ വിഷയങ്ങൾ പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ഉണ്ടാകാതിരിക്കട്ടെ. ഏതെങ്കിലും കാര്യത്തിൽ, നിങ്ങളുടെ വീട്ടിലോ, നിങ്ങളുടെ ശരീരത്തിലോ, നിങ്ങളുടെ മക്കളിലോ, മക്കളുടെ കുടുംബജീവിതത്തിലോ, നിങ്ങളുടെ കൊച്ചു കൂട്ടായ്മയ്ക്കകത്തോ അസ്വസ്ഥതയുടെ സംഭാഷണങ്ങൾ തലപൊക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആത്മീയത്തെ ഉയർത്തണം അതിൻ്റെ മീതെ. 2, മറ്റുള്ളവരെ കൂടി സഹകരിപ്പിച്ച് അവരെ കൂടി തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിന് ദൈവകോപം ഇല്ലാത്ത രീതിയിൽ, നിയമലംഘനം ഇല്ലാത്ത രീതിയിൽ പറ്റും. അതിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് മുട്ടുകുത്താം ദൈവസന്നിധിയിൽ. ഈ അനുഗ്രഹീതമായിരിക്കുന്ന പകൽക്കാലം കർത്തൃ സന്നിധാനത്തിൽ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിൽ യോശുവ മിടുക്കനായിരുന്നു. എത്ര പേര് പ്രാർത്ഥിക്കും, ദൈവമേ ഇതൊന്നും പറഞ്ഞു തരാൻ നമ്മൾ വളർന്നു വന്ന കാലത്ത് ആരുമില്ലായിരുന്നു. പ്രശ്നം മൂത്ത് നമ്മളെ തന്നെ നിവർത്തി, കൂടാരം നിവർത്തിയില്ല, നമ്മള് നമ്മുടെ കുടുംബക്കാരെ നിവർത്തി, നമ്മുടെ ഇമേജ് നിവർത്തി, ആത്മീക നിവർത്തിയിൽ. ആത്മീക നിവരണമെങ്കിൽ നമ്മൾ താഴണം.
അങ്ങനെയാണെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. യോശുവയെ പോലെ മറ്റുള്ളവർക്കും കൂടി മനസ്സിന് തണുപ്പ് കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ നമുക്ക് നിർവഹിക്കാം, പിടിവാശി വിടാം, ഇവിടെ ഇതൊക്കെ നടക്കത്തുള്ളൂ എന്നുള്ള വാക്കേ പറയാതിരിക്കാം, നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകാമെന്ന് പറയാം. അവർക്കും കൂടി ഒരു അവസരം കൊടുക്കും, ഒരു പേപ്പറും ഒരു പേനയും കൊടുക്കും, നീ ഇങ്ങ് എഴുതിക്കൊണ്ടു പോവാ, നിൻ്റെ മനസ്സിലെന്താ ഇരിക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞു നോക്ക്. കാര്യത്തെ യോശുവ ചെയ്തതുകൊണ്ട് അവർക്കൊരു പേപ്പറും പേനയും കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളൊന്ന് പോയി എഴുതിക്കൊണ്ടു പോവാ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം നിങ്ങളെന്താ മനസ്സ്, നിങ്ങളെന്താ മടിച്ചിരിക്കുന്നത്, നിങ്ങളെന്താ പണി നിർത്തിയത്. ദൈവത്തോട് പ്രാർത്ഥിക്ക, പ്രശ്ന പരിഹാരകൻ കൂടെയുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വേദപുസ്തകത്തിലെ ഓരോ സംഭവങ്ങൾ ഞങ്ങളെ പ്രശ്നത്തിലേക്ക് നയിക്കുകയല്ല, ഞങ്ങളുടെ പ്രശ്ന പരിഹാരത്തിലേക്ക് നയിക്കുക. ദാസ്യക്കാരെ പോലെ, ഏകാധിപതിയെ പോലെ ഇവിടെ ഇതൊക്കെ നടക്കത്തുള്ളൂ എന്നുള്ള ചിന്താഗതിയിൽ അങ്ങനെ ഇരിക്കുകയും ജനം മടിക്കുകയും അവർ ദൈവമേ കാര്യങ്ങൾ തുറന്നു പറയാതെ മനസ്സിനകത്ത് വെച്ച് പെരുമാറുകയും ചെയ്യുന്നൊരു പ്രവണത ഏതെങ്കിലും വീട്ടിലോ ഏതെങ്കിലും സ്ഥാപനത്തിലോ ഏതെങ്കിലും സഭയിലോ ഉണ്ടെങ്കിൽ, ഈ വചനങ്ങൾ വെച്ച് അതിൻ്റെ പ്രതിനിധികൾ ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ പരിഹാരമാകട്ടെ കർത്താവേ. വീടുകളിൽ ആത്മീകം ഉയരട്ടെ. ദൈവം അത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം കർത്താവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ചിന്തകൾ നിങ്ങൾ വീണ്ടും ഇരുത്തി ചിന്തിക്കുക, കർത്താവ് നിങ്ങളെ സഹായിക്കും.